കോട്ടമൊഴിപ്പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്ന സംഭവത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഇതേ തുടർന്ന് പാലം പ്രവൃത്തി പുനരാരംഭിച്ചു. അതേസമയം പാർശ്വഭിത്തി തകർന്ന ഭാഗത്തെ പ്രവൃത്തി നിർത്തിവെക്കുകയും ചെയ്തതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമൊഴി പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്ന് പുഴയിലേക്ക് ബാധിച്ച സംഭവത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. പ്രവൃത്തിയിലെ അശാസ്ത്രീയതയും നാട്ടുകാരുടെ ആശങ്കയും ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ബദൽ സംവിധാനം ഒരുക്കാതെയുള്ള പ്രവൃത്തി മൂലം നാട്ടുകാർ മാസങ്ങളായി അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാനും ഉടൻ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനും നിർദ്ദേശം നൽകി. അതോടൊപ്പം പാർശ്വഭിത്തി തകർന്ന ഭാഗത്തെ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെക്കാനും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിശോധിച്ച് ഈ ഭാഗത്തെ മുഴുവൻ പോരായ്മകളും പരിഹരിച്ച് പ്രവൃത്തി ആരംഭിക്കാനും ധാരണയായി. കോട്ടമൊഴി പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുകയും നിലവിൽ പണി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റ് അടക്കം മണ്ണ് തള്ളിക്കയറുന്ന അവസ്ഥയും വെള്ളം വന്നാൽ അഡ്വാൻസായിട്ട് ചെയ്യേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിവിടെ എഞ്ചിനീയർ വന്നു, നമ്മൾ വീണ്ടും പരിശോധന നടത്തി. അപ്പോൾ ഇനി ഇവിടെ ഈ പൊളിഞ്ഞ ഭാഗത്ത് പ്രവൃത്തി തുടങ്ങണമെങ്കിൽ കൃത്യമായി അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയെന്നുള്ളത് നമ്മളുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ പ്രവൃത്തി തുടങ്ങുക. അതേസമയം മറ്റുള്ള ഭാഗത്തുള്ള പ്രവർത്തനം തുടങ്ങുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതിയും സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമില്ല. അവിടെ എത്രയും പെട്ടെന്ന് ഇത് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം. കോട്ടമൊഴി പാലം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ കെ ടി മൻസൂർ, കെ പി അബ്ദുറഹ്മാൻ, AMC വഹാബ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിർത്തിവെപ്പിച്ച പ്രവൃത്തി ബുധനാഴ്ച രാവിലെ പുനരാരംഭിച്ച സമയത്ത് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി 40 മീറ്ററോളം ഭാഗം പുഴയിലേക്ക് പതിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയുമാണ് പണി പൂർത്തിയാകും മുമ്പേ കരിങ്കൽ ഭിത്തി തകരാൻ കാരണമെന്ന് വ്യാപകമായി പരാതിയും ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.